അരിവാൾസുന്നികൾ കൈസുന്നികളാവുമോ രാഷ്ട്രീയമാറ്റത്തിന്റെ കാർമേഘങ്ങൾ കാണുന്നുവോ പുരം വിഭാഗം കോൺഗ്രസിനോട് അടുക്കുന്നുവെന്ന് അഭ്യൂഹം ഇ കെ സുന്നി വിഭാഗം മുസ്ലിം ലീഗിലൂടെ യു ഡി എഫിന് പിന്തുണ നൽകി പോരുമ്പോൾ എ പി വിഭാഗം നേരിട്ട് തന്നെ എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി എമ്മിന് പിന്തുണ നൽകിപ്പോരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിലുള്ളത് തിരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇരുവിഭാഗവും പരസ്യമായി വ്യക്തമാക്കാറുമുണ്ട് സിപിഎമ്മിന് പിന്തുണ നല്കിപ്പോരുന്ന സാഹചര്യത്തില് എ പി വിഭാഗത്തിന് അരിവാൾ സുന്നികൾ എന്നൊരു വിളിപ്പേരുവരെ മലബാറിലുണ്ട് എന്നാൽ ഇപ്പോൾ എ പി വിഭാഗം സുന്നികൾ കോൺഗ്രസ് പക്ഷത്തേക്ക് നീങ്ങുമോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നത് എൽ ഡി എഫിന് പിന്തുണ നൽകുമ്പോൾ തന്നെ വിവിധ വിഷയങ്ങളിൽ സർക്കാരുമായി തുറന്ന പോരിലാണ് എ പി വിഭാഗം സംഘടനയുടെ മുഖപത്രമായിരുന്ന സിറാജിലെ പത്രപ്രവർത്തകനും പ്രമുഖ സുന്നി പണ്ഡിത കുടുംബത്തിലെ അംഗവുമായ കെ എം ബഷീറിനെ വാഹനമിടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ കളക്ടറായി നിയമിച്ചത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ അതിശക്തമായ സമരമാണ് എ വിഭാഗം നടത്തിയത് ശ്രീറാം വെങ്കിട്ടറാമിന്റെ നിയമനത്തിൽ സർക്കാരിനെതിരെ എ പി വിഭാഗത്തിൽ നിന്നും ഇന്നുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു സർക്കാരിനെതിരെ ഉണ്ടായത് മുതിർന്ന പണ്ഡിതന്മാർ ഉൾപ്പെടെ പ്രതിഷേധവുമായി തെരവിലിറങ്ങിയതോടെ സർക്കാരിന് ശ്രീറാം വെങ്കിട്ടറാമിന്റെ നിയമനത്തിൽ നിന്നും പിന്നോട്ട് പോവേണ്ടി വന്നു സമാനമായ ആവശ്യമുന്നയിച്ച് യു ഡി എഫും സമരരംഗത്തുണ്ടായിരുന്നു ജെൻഡർ ന്യൂട്രൽ വിവാദത്തിൽ കാന്തപുരം കൈകോർക്കുന്നത് എക്കാലത്തും എതിർപക്ഷത്ത് നിർത്തിയ മുസ്ലിം ലീഗിനൊപ്പമാണ് എന്നതും ശ്രദ്ധ ാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് കോഴിക്കോട്ട് വിളിച്ചു ചേർത്ത മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ കാന്തപുരം സുന്നി വിഭാഗവും പങ്കെടുത്തു സാധാരണഗതിയിൽ ലീഗ് വിളിച്ചു ചേർക്കുന്ന മുസ്ലിം സംഘടനകളുടെ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാറായിരുന്നു പതിവ് വഖഫ് ബോർഡ് നിയമന വിഷയത്തിലടക്കം ലീഗിന് വിരുദ്ധമായ നിലപാടാണ് കാന്തപുരം സ്വീകരിച്ചത് വർഷങ്ങൾക്കു ശേഷം ആദ്യമായാണ് സംസ്ഥാന സർക്കാരിനെതിരായ വിഷയത്തിൽ ലീഗ് വിളിച്ചു ചേർത്ത യോഗത്തിൽ കാന്തപുരം വിഭാഗം പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ജില്ലാ സംഗമങ്ങളുടെ ഭാഗമായി നടന്ന സൗഹൃദ സദസ്സിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ തോൽവി അഹങ്കാരത്തിനുള്ള തിരിച്ചടിയെന്ന് സമസ്ത കാന്തപുരം വിഭാഗം കേന്ദ്ര മുഷവറ അംഗം അഡ്വക്കേറ്റ് ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് അഭിപ്രായപ്പെട്ടത് അഹങ്കാരം എത്ര വലിയ രാഷ്ട്ര നേതാവാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും അത് ആർക്കും ഭൂഷണമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എ പി വിഭാഗത്തിന്റെ യുവജന സംഘടനയായ സുന്നി യുവജന സംഘം ഓഗസ്റ്റ് പതിനഞ്ചിന് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കൂടിയായ കാന്തപുരവും സതീഷനൊപ്പം കോഴിക്കോട് വേദി പങ്കിടും മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ മുഹമ്മദിനെ കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു ചികിത്സാനന്തരം വിശ്രമത്തിൽ കഴിയുന്ന ആര്യാടന്റെ സുഖവിവരം അന്വേഷിക്കാനാണ് കാന്തപുരം നിലമ്പൂരിലെ വീട്ടിലെത്തിയതെങ്കിലും ഈ സന്ദർശനത്തിലും രാഷ്ട്രീയമാനങ്ങൾ കാണുന്നവരും ഏറെയാണ് പതിനഞ്ചു മിനിറ്റോളം നടന്ന കൂടിക്കാഴ്ചയിൽ ആര്യാടന്റെ മകനും കെ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൗകത്തും സന്നിഹിതനായിരുന്നു അതേസമയം എ പി വിഭാഗത്തിന് അത്ര പെട്ടെന്ന് ഇടതു ബന്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞെന്നു വരില്ല സർക്കാരുമായി ബന്ധപ്പെട്ട് ഹജ്ജ് വഖഫ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നിരവധി പദവികളിൽ എ പി വിഭാഗക്കാരുണ്ട് മാത്രമല്ല ഇ കെ സുന്നി വിഭാഗം യു ഡി എഫിനൊപ്പമാണ് സർക്കാരും സി പി എമ്മും ഇ കെ സുന്നി വിഭാഗത്തെ തങ്ങളോടടുപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന സൂചനകൾ പുറത്തുവന്നതോടെ ഇതിന് തടയിടാൻ എ പി വിഭാഗം തന്നെ നടത്തുന്ന നീക്കമായും ഈ ചർച്ചകളെ കാണുന്നവരുമുണ്ട്